വിദേശ വാർത്തകളിലേക്കാണ് ഇസ്രയേലി ആക്രമണത്തിൽ മൂന്ന് ഹിസ്മുല്ല കമാൻഡർ അടക്കം നൂറ് നൂറിലേറെ ആളുകൾ ലെബനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട് യമനിലെ ഹൂത്തികൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പശ്ചിമേഷ്യയിൽ നിന്ന് വരികയാണ് വടക്കൻ ഇസ്രയേലിലേക്ക് ഇസ്രേലിയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന വാർത്തയും വരുമ്പോൾ ബി പി ജെയിംസ് ഈ വാർത്തകളെ അപകൃതിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ് മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് ജെയിംസ് ഈ പശ്ചിമേഷ്യ നമ്മുടെ മനസ്സിൽ വല്ലാതെ യുദ്ധത്തിന്റെ മേഘങ്ങൾ ഉരുട്ടി ഉരുട്ടിക്കേറ്റുന്നുണ്ട് പറയും ഇപ്പോൾ ലബനിൽ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിൻ്റെയിൽ ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു കൃത്യമായി ഔദ്യോഗിക കണക്ക് നൂറ്റഞ്ച് പേരാണ് നൂറ്റഞ്ച് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ഹെസ്ബുള്ളയുടെ മൂന്ന് കമാൻഡർമാർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത് എന്ന് മാത്രമല്ല എസ് കെ എൻ അവരുടെ തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട എൺപത് ബോംബുകൾ വർഷിച്ച ആറ് കെട്ടിടങ്ങളുടെ ചുറ്റും അവർ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹെസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട യോഗം നടക്കുകയായിരുന്നു അപ്പോൾ നസറുള്ളയുടെ കൂടെ ഇരുപത് പ്രമുഖ നേതാക്കളുണ്ടായിരുന്നു അവർ ഇരുപത് പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഡിഫറെൻ്റ് റാങ്കിലുള്ള കമാൻഡർമാർ അടക്കം ഇരുപത് തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ആൾക്കാരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടിയാണ് ഈ അവസരത്തിൽ വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്ക അടക്കം ഇതിനെ അനുകൂലിച്ച് പ്രതികരിക്കുമ്പോൾ അറബ് രാജ്യത്തും അതുപോലെ തന്നെ പാകിസ്ഥാനിലൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് പാകിസ്ഥാനിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം നടത്തി അതുപോലെ തന്നെ പോലീസുമായി ഏറ്റുമുട്ടി അങ്ങനെ നസറുള്ളക്കും ഹസൻ നസ്രുള്ളക്ക് അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല എസ് കെ എൻ ഇപ്പോൾ ഹൂതികൾ അതും ഇറാൻ്റെ പിന്തുണയോടെ ഇസ്രായേലിലേക്ക് തെല്ലവയ്പിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചതാണ് അതിന് പ്രതികാരമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു യമനിൽ ഹൂതികളുടെ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് തുറമുഖം അതുപോലെ തന്നെ വൈദ്യുതി കേന്ദ്രങ്ങൾ ആക്രമിച്ചു അഞ്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാകുമ്പോൾ ഒരു ഭാഗത്ത് ഗസയിൽ ആക്രമണം നടത്തുന്നു ലെബനനിൽ ഹെസ്ബുള്ളയ്ക്കെതിരെ ഹൂതികൾക്കെതിരെ യമനിൽ മൂന്ന് തരത്തിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഹെസ്ബുള്ള നൂറുകണക്കിന് റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ലക്ഷം ഇസ്രായേലികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് തൻ്റെ കുറിച്ച് വലിയ ഭയം കടന്നതുകൊണ്ടാവണം എസ് കെ എൻ അദ്ദേഹത്തിൻ്റെ നേരത്തെ ശത്രുവായിരുന്ന ഗിഡിയോൺ എന്ന നേതാവിനെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടി മന്ത്രിയാക്കി നിയമിക്കുന്നു ബെൻഗിവർ എന്ന വലതുപക്ഷ സിയോണിസ്റ്റ് തീവ്രവാദി ഒരുപക്ഷെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി കൂടിയായിരിക്കും വലതുപക്ഷ നേതാവായിട്ടുള്ള ഒരാളെക്കൂടി ഇസ്രായേലി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അമേരിക്കയും മറ്റ് ഇരുപത് രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങളെല്ലാവരും വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടും അത് വഴങ്ങാതെയാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അതുണ്ടാക്കിയിട്ടും ലോക ശ്രദ്ധ മുഴുവൻ ഇസ്രായേലിലേക്കായിട്ടും അദ്ദേഹം മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വല്ലാതെ അസ്വസ്ഥമാണ് ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്തോ അതിനുള്ള ധൈര്യം ഇറാനു കിട്ടുന്നില്ല എന്തായാലും കാര്യങ്ങൾ കൈവിട്ട രീതിയിൽ തന്നെയാണ് എസ് കെ കാര്യം യു എനിലീ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യ രംഗത്ത് വന്നു മാത്രവുമല്ല കാശ്മീർ പ്രശ്നം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് നല്ലത് യു എനിൽ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ എസ് കെ എൻ ഈ പാകിസ്ഥാന് അവസരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം ഐക്യരാഷ്ട്രസഭയിൽ നടത്താറുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിൽ ഈ പ്രശ്നം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉയർത്തിക്കൊണ്ടുവന്നു കാശ്മീരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യ വളരെ ശക്തമായ രീതിയിലാണത് തിരിച്ചടിച്ചത് ഇന്ത്യ പറഞ്ഞത് കാശ്മീർ തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ ഭീകരപ്രവർത്തകരെ വിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് എന്ന് മാത്രമല്ല വളരെ ഒരു വജ്രായുധം എടുത്ത് പ്രയോഗിക്കുന്ന പോലെ ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെയുള്ള വലിയ ഇത് നടക്കുകയാണ് ഒസാമ ബില്ലാദിനെ അബട്ടാബാദിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചത് പാകിസ്ഥാൻ സർക്കാരാണ് അതിനേക്കാൾ കൂടുതൽ ഭീകരവാദത്തെക്കുറിച്ച് പറയാൻ അവർക്ക് എന്താണ് അവകാശമുള്ളത് എന്ന് മാത്രമല്ല ഇന്ത്യൻ യുടെ പാർലമെൻറ്റ് മുംബൈയിലെ സ്ഫോടനം അടക്കം ഇന്ത്യയെ തകർക്കാനുള്ള പല കാര്യങ്ങൾക്കും പാക് ഭീകരരെ വിട്ടത് പാക് പട്ടാളവും പാക് സർക്കാരുമാണ് അതുകൊണ്ട് പാകിസ്ഥാന് വിശ്വസിക്കാനാവില്ല ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഞങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ ഈ കപടമുഖം കാപട്യം അവരുടെ ഹിപ്പോക്രസി ഞങ്ങൾ തുറന്നു കാട്ടുമെന്നാണ് ഇന്ത്യ ജനറൽ അസംബ്ലിയിൽ തുറന്നു പറഞ്ഞത് ഇന്ത്യയുടെ പ്രതികരണത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ലക്ഷക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികളെ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല ചെയ്തത് പാകിസ്ഥാൻ്റെ സൈന്യമാണ് അന്ന് രക്ഷയ്ക്കെത്തിയത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ സർക്കാരാണ് എന്നുള്ള തരത്തിൽ ഉള്ള പ്രതികരണങ്ങളുണ്ടായി എസ് കെ എൻ താങ്ക് യു ബേബി ജെയിംസ് ഇനി നാളെ ഇതേസമയം ഈ പരിപാടിയിൽ കാണാം